ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒബ്ജക്റ്റ് ലെസ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സെഷനിലേക്ക് സ്വാഗതം. ഭയങ്കര ചൂടാണ് ഇവിടെ. ഓഹ്, എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനാ. അപ്പോഴാണ് ആഗ്രഹം തോന്നുന്നത്, നമുക്ക് ഫാൻ ഇടണമെന്ന് ആഗ്രഹം തോന്നുന്നത്. ഓക്കെ, ഒരു ഫാൻ ഇടുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഒരു രസം നമ്മുടെ ശരീരത്തിൽ ആശ്വാസം തോന്നാറുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഓബ്ജക്റ്റ് ഇതാണ്, മറ്റൊന്നുമല്ല ഫാൻ എന്നുള്ളതാണ്. എഫ് ഫോർ ഫാൻ. അത് പറയുന്നതിന് മുമ്പ് ആ കുഞ്ഞുകാര്യം വീണ്ടും നിങ്ങളോട് പറയുന്നു. എന്താണ് ആ കുഞ്ഞുകാര്യം? ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അത് മറ്റുള്ളവരോട് എത്തിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. ഫ്രണ്ട്സ്, എന്താണ് ഫാൻ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? നമുക്ക് മനസ്സിലാക്കിയാലോ ഫാൻ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന്. ഫാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഫാൻ ചുമ്മാ ഇവിടെ നിന്നാൽ ഒരു പ്രയോജനമില്ല. കറണ്ട് ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. ചുമ്മാ എടുത്ത് ആവി എടുത്തുകൊണ്ടിരിക്കാവുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ഫാൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഇതിനകത്ത് ഡിവൈൻ പവർ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ KCB പവർ ഇതിനകത്ത് കിട്ടിയെങ്കിൽ മാത്രമേ ഇതിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാലാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. നമ്മളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവ് ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ആയിക്കോട്ടെ. അങ്ങനെയെങ്കിൽ ഡിവൈൻ പവർ നമ്മുടെ ഉള്ളിൽ വരണം, നമ്മുടെ ഉള്ളിൽ വരണം, നമ്മുടെ ഉള്ളിൽ വരണം. തീർച്ചയായിട്ടും ഉണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പവർ നമ്മളിലുള്ളിലുണ്ടോ? അതിനെ ആർജിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ദൈവത്തോടൊപ്പം വസിക്കണം, എന്നും ദൈവത്തോട് സംസാരിക്കണം, ദൈവം പറയുന്നത് കേൾക്കണം. അതിൽ കൂടെയൊക്കെ ആ ഡിവൈൻ പവർ നമ്മളിൽ കിട്ടത്തുള്ളൂ. ഇതിന് KCB പവർ കൊടുത്തോളും, ഫാനിന് അല്ലെങ്കിൽ ഇൻവെർട്ടർ പവർ കൊടുത്തോളും. നമുക്കതുപോലല്ല. അങ്ങനെയെങ്കിൽ ആ പവർ കിട്ടിക്കഴിഞ്ഞാൽ, ആ ഫാനിന് ആ പവർ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? അത് മറ്റുള്ളവരെ കംഫർട്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഫാൻ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് ഫാൻ കംഫേർട്ട്സ്. അങ്ങനെയെങ്കിൽ ഡിവൈൻ പവർ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കും അത് മറ്റുള്ളവർക്കും ഒരു കംഫേർട്ട് സോണിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കട്ടെ, വസിച്ചാൽ അത് നമ്മളെ കംഫേർട്ട് ചെയ്യും, മറ്റുള്ളവരെ കംഫേർട്ട് ലെവലിലേക്ക് നയിക്കും. അതിന് ഈശ്വരൻ തീർച്ചയായിട്ടും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവമാണ് നമ്മളിൽ അത് നിറയ്ക്കുന്നത്, ആ ഡിവൈൻ പവർ നിറയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിനോട് അത് യാചിക്കാം, ദൈവം സമൃദ്ധിയായി അനുഗ്രഹങ്ങൾ പകരട്ടെ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു. ഞാൻ അനു സാമുവൽ. ബൈ.